ഹലോ, വെൽക്കം ടു ഫണ്ണി കസിൻസ് വ്ളോഗ്. ഞങ്ങൾ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം, സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ഇത്, പാഡ് മേടിച്ച് അങ്ങനെ കുറേ പൈസ കളയണ പോലെയല്ല മെൻസ്ട്രൽ കപ്പ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മെൻസ്ട്രൽ കപ്പ് മേടിച്ചു. ജൈനോ കപ്പ്, ഈ കമ്പനിയുടെ പേര് ജൈനോ കപ്പ് എന്നാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ആർ പി കൊടുത്തിരിക്കുന്നത് 599 രൂപ കേട്ടോ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് 450 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിൽക്കണ്ട, തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ ഈ കവറൊക്കെ ഉണ്ട് കേട്ടോ നിൽക്കുന്നത്. അതായത് മെൻസ്ട്രൽ കപ്പ് സൂക്ഷിച്ചു വെക്കാനായിട്ടാണ് കേട്ടോ. എല്ലാ പീരിയഡ്സ് കഴിയുമ്പോഴും അതിന് മുന്നും ആയിട്ടൊക്കെ എടുത്തു വെക്കാനായിട്ടുള്ളൊരു പൗച്ച് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചു വെക്കാൻ മനസ്സിലാവും എങ്ങനെയാണ് യൂസേജും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ് കാണിച്ചു തരാം കേട്ടോ. കപ്പ് തന്നെ ഒരു കവറിൽ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. വൈറ്റാണ്, പല അതായത് പിങ്ക് നിറത്തിലൊക്കെ ഉള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിയാത്ത കുട്ടികൾക്കും, അതായത് എല്ലാവർക്കും ഒരു ചോദ്യമാണ് കല്യാണം കഴിയാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടാണ്. പാഡ് മേടിച്ച് കുറേ പൈസ കളഞ്ഞേക്കാളും ഏറ്റവും നല്ലൊരു ഇതാണ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ കുറച്ച് നാൾ, ഒരു 2-3 മാസമായിട്ടുള്ളൂ ഇതിൻ്റെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഫസ്റ്റൊക്കെ അറിയില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അങ്ങനെ എങ്ങനെയാണ്, കുറച്ചൊക്കെ പേടിയിരുന്നു കേട്ടോ. സത്യത്തിൽ എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടിരുന്നു. പിന്നെ അതെല്ലാം ഇത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഇത് യൂസ് ചെയ്തേ പിന്നെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ പിന്നെ നമ്മൾക്ക് ആ ലിസ്റ്റിൽ തന്നിട്ടുള്ള പോലെ അതൊക്കെ വായിച്ചു നോക്കി മനസ്സിലായത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ വയ്ക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ ഡൗട്ടുകളൊക്കെ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും പിന്നെ കുറേയൊക്കെ സൈസൊക്കെ എങ്ങനെ എടുക്കുക, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ, എന്നിട്ടാ എല്ലാവർക്കും ഒരു ചോദ്യങ്ങളൊക്കെ വരും എങ്ങനെ ഏത് സൈസ് എടുക്കുക അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ വജൈനയുടെ വലുപ്പം അനുസരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചിലവർക്ക് ഓരോ ശരീരപ്രകൃതി അനുസരിച്ചായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ ജൈനോ കപ്പിൻ്റെ സൈസുകൾ സ്മോള്, മീഡിയം, ലാർജ്. ചില ഇതിനൊക്കെ കുറച്ചുകൂടി വേറെ കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മോളും മീഡിയവും മാത്രമേ ഉണ്ടാവുള്ളൂ, സ്മോളും മീഡിയവും ലാർജും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ വേറെ കമ്പനികളിലൊക്കെ. അപ്പോൾ ഇതിന് മൂന്ന് ഇതുണ്ട്, സ്മോളും മീഡിയം ലാർജും. പിന്നെ ഇതൊക്കെ ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു ഓൺലൈൻ മാർക്കറ്റിൽ, ഇപ്പം മീഷോ ആയാലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് അങ്ങനെ പോലെ ആയാലും നോക്കിയപ്പോൾ 200 രൂപ. അതൊന്നും അത്ര സേഫ്റ്റി ഉള്ളതല്ല, കാരണം ഇത് ഇത്രയും വിലയുടെ, അതായത് 400 രൂപ, 500 രൂപ, 600 രൂപയിലൊക്കെ ഒതുങ്ങിയ മെൻസ്ട്രൽ കപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ആണ്. പിന്നെ 10 വർഷം, അതായത് 10 വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യണത് 10 വർഷം യൂസ് ചെയ്യാം. നമുക്ക് ഓൺലൈനിൽ മേടിക്കുന്നതൊക്കെ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്കതൊക്കെ ഒരു യൂസ് ചെയ്യാനൊരു പേടിയുണ്ടാവും, കാരണം ഇതങ്ങനെയല്ല കേട്ടോ. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മേടിച്ചതാണ് കേട്ടോ. ഫസ്റ്റൊക്കെ മേടിക്കാൻ പേടിയായിരുന്നു, എന്തായിരിക്കും എന്താണെന്നൊന്നും അത്ര പിടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാര്യം അവിടുത്തെ ചേച്ചിയൊക്കെ അവിടെ മേടിച്ച അവിടെ നിന്ന് തന്നെ പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടി സേഫ്റ്റി ഇതാണ്, പിന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് വെക്കാം. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഇപ്പം നമ്മൾ തന്നെ ആയാലും എവിടേക്കൊക്കെ പോവുകയാണെങ്കിൽ പീരീഡ്സ് ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നപ്പുറം ഡ്രസ്സിൻ്റെ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാണ്ട് പോവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴായാലും നമ്മളറിയില്ല പാഡ് ലീക്കേജ് വരും എന്നുവെച്ചാൽ നമ്മളറിയില്ല പെട്ടെന്ന് ഡ്രസ്സേലും കാര്യങ്ങളും. ഇത് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് ധരിക്കാം. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
നമുക്ക് പറഞ്ഞില്ലേ കല്യാണം കഴിയാത്ത കുട്ടികൾക്കും അതായത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ. അവർക്കും ഉപയോഗിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉപയോഗിക്കാം, പക്ഷേ അങ്ങനെ കാര്യങ്ങളൊന്നും ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർക്കും ഉപയോഗിക്കാം, കംഫർട്ടബിൾ ആണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതെങ്ങനെയാ ധരിക്കേണ്ട കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ജീനയിലേക്ക് വെക്കുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പാണ് പർപ്പസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കേട്ടോ. കാരണം ഇതിങ്ങനെ നിങ്ങളുടെ സി മോഡല് നിങ്ങണ്ട, ഇങ്ങനെ 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 പിടിച്ചിട്ട് നമുക്ക് വജീനയിലേക്ക് കയറ്റുമ്പോൾ തുറന്ന് വരും. അതായത് നിൽക്കണ്ട, തുറന്ന് വരുമ്പോൾ അവിടെ വെച്ച് നല്ലൊരു സൗണ്ട് കേൾക്കാം. സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഇരുന്നോന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ടപ്പെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ സൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു പൊസിഷനും കൂടി ഉണ്ട്, എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. താഴേക്ക് നല്ലോണം കണ്ട ബ്ലെൻഡ് ചെയ്ത് കണ ഒരു പോയിന്റ് കണ്ട ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും കയറ്റാം. അതായത് ഇങ്ങനെയും കയറ്റുമ്പോൾ കണ്ട ഇതായിരിക്കും കുറച്ചും കൂടി കണ്ട, അപ്പോൾ പെട്ടെന്ന് ടപ്പെന്ന് പറഞ്ഞൊരു സൗണ്ട് വെക്കും. അങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി കംഫേർട്ട് തോന്നുന്നത് എനിക്ക് ഇതാണെന്ന്. അപ്പോൾ നമുക്ക് ഏത് ചോയ്സാണോ ഏത് ഇതിൽ ഇരുന്നാലാണ് കംഫർട്ട് പെട്ടെന്ന് കയറാനും ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സി മോഡൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കയറ്റണമെങ്കിൽ കയറ്റാം. പിന്നെ അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ്, നമ്മൾ ബ്ലഡ് വന്ന് ഇതാവുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതെന്തിനാണെന്നറിയോ, ഇത് ഇങ്ങനെ പിടിച്ച് താഴോട്ട് നമ്മുടെ മെൻസ്ട്രൽ, അതായത് 10 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ബ്ലീഡിങ് ഇങ്ങനെയാണോ അതനുസരിച്ച്, കുറേ ബ്ലീഡിങ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതായത് 10 മണിക്കൂർ കഴിഞ്ഞുമ്പോൾ മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ സംഭവം കണ്ടോ, ഇതും പിടിച്ച് പെട്ടെന്ന് വലിക്കരുത് കേട്ടോ. വലിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര പെയിൻ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ട മുകളിൽ ഇത്തിരി ബ്ലെൻഡ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ വലിച്ചെടുക്കാം. അപ്പോൾ അല്ലാണ്ട് പെട്ടെന്ന് ഇതുമ്പോൾ പിടിച്ച് വലിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെയിൻ വരും. അപ്പോൾ നമ്മൾ കുറച്ച് ബ്ലെൻഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം വലിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ 2-3 ദിവസം കുറച്ച് പെയിനൊക്കെ വരും. പിന്നെ അത് സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര നല്ല കംഫർട്ടായിരിക്കും, അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഫസ്റ്റ് 2 ദിവസം എന്തായാലും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പീരീഡ്സ് തുടങ്ങുമ്പോൾ അതിന് മുന്നേ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയതിന് ശേഷം, അതായത് ഇപ്പോൾ പുതിയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊന്ന് നന്നായി ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പിന്നെ പീരീഡ്സായി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് കഴുകി വൃത്തിയാക്കി, ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്തെങ്കിലും ഹൈജീനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർ ചെയ്യാം, ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ ഹൈജീനൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ ആ കുഞ്ഞ പൗച്ചിൽ പൗച്ചിട്ട് സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ അതുപോലെ തന്നെ തുടങ്ങുമ്പോഴും കഴിയുമ്പോഴും ഇത് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുമ്പില്ലേ, ഇപ്പം 7 ദിവസമാണെന്നുണ്ടെങ്കിൽ 7 ദിവസം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് തുടങ്ങുന്നതിനു മുന്നേ ഇപ്പം 10 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നമുക്ക് കളയാം. അതുപോലെ സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് വീണ്ടും വയ്ക്കാം. അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് ചൂടുള്ളതിൽ എപ്പോഴെപ്പോഴും കേൾക്കേണ്ട ആവശ്യമില്ല. അതായത് മെൻസ്ട്രൽ പീരീഡ് തുടങ്ങുമ്പോഴും പിന്നെ അതിന് അത് കഴിഞ്ഞിട്ടാണ് ചൂടുള്ളം യൂസ് ചെയ്യേണ്ടത്. നല്ല ഹൈജീനൊക്കെ ഉപയോഗിച്ച് കേൾക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാതിരിക്കുക കഴിയുന്നതും. അങ്ങനെ പിന്നെ എന്താ, പാഡൊക്കെ മേടിച്ച് പൈസ കളയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇതാണ് കേട്ടോ. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കണതാണ് ഏറ്റവും ബെറ്റർ വരുന്നത്. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണവർ അവർ വെക്കണ പൊസിഷൻ ചിലപ്പോൾ ഒന്ന് മാറിപ്പോവുകയോ ഇത് ധരിക്കുമ്പോൾ എങ്ങാനും ലീക്കേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റത്തെ ദിവസമൊക്കെ അവർ വേണമെങ്കിൽ പാഡ് യൂസ് ചെയ്യുക. കാരണം പെട്ടെന്ന് ലീക്ക് വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ
പിന്നെ പിന്നെ എബ്ലിക്ക് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ പാഡ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹൈജീൻ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ. നമ്മൾ ഇത് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ആയിരിക്കും, എല്ലാവർക്കും നല്ല കംഫർട്ടായിട്ടുള്ള. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അയ്യേ ഇതെന്താ മോശമല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. മോശം എന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞതന്നെ. അതുപോലെ തന്നെ നല്ല സ്ത്രീകൾക്ക് മാത്രമേ അറിയുള്ളൂ മെൻസ്ട്രൽ പീരീഡ്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ എന്താ എല്ലാവരും ഉപയോഗിക്കാം, മാക്സിമം കുട്ടികൾക്കും ഉപയോഗിക്കാം. കുട്ടികൾ മീൻസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് പാഡ് ഉപയോഗിച്ച് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഉപയോഗിക്കേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല, ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാം. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.